ജനസംഖ്യ കൂടുന്നതും കുറയുന്നതും ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആശങ്കയാണ്. പല രാജ്യങ്ങളും ഇവ രണ്ടും നിയന്ത്രിക്കാൻ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ജനസംഖ്യ നിയന്ത്രിക്കാൻ 1979 മുതൽ 2016 വരെ ചൈന ഒറ്റക്കുട്ടി നയം കൊണ്ടുവന്നിരുന്നു. പിന്നീട് അത് പിൻവലിച്ച് രണ്ട് കുട്ടികൾക്ക് മുകളിലാണെങ്കിൽ സാമ്പത്തിക സഹായം നൽകാമെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ചൈനയിൽ 3 കുട്ടികൾ വരെയാകാം. ചൈന ഏതായാലും അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറയാൻ പോകുന്നത് ജപ്പാനെ കുറിച്ചാണ്. ജപ്പാനിൽ ജനസംഖ്യ വളരെ കുറവാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ജപ്പാനിലെ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് നവോക്കി ഹയാകുത മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ വിവാദമായിരിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങൾ വളരെ വിചിത്രവുമാണ്. അതായത് 25 വയസ്സിന് ശേഷം സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത് വിലക്കുക, 30 വയസ്സിൽ ഗർഭപാത്രം നീക്കം ചെയ്യുക. ഒരു യൂട്യൂബ് വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പൊതുജനത്തോട് പറഞ്ഞത്. തീർന്നില്ല, ഇനിയുമുണ്ട്. 18 വയസ്സിന് മുകളിൽ സർവകലാശാലയിൽ ചേരാൻ സ്ത്രീകളെ അനുവദിക്കരുത്. അപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്ത്രീകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്താണല്ലേ, ഇനി പറയുന്നതാണ് ഇതിന്റെ വിശദീകരണം. നിയമം കർശനമായാൽ സ്ത്രീകൾ വളരെ നേരത്തെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. അങ്ങനെ രാജ്യത്ത് ജനന നിരക്ക് വർദ്ധിക്കുമെന്നുമാണ് നവോക്കിയുടെ കണക്ക് കൂട്ടൽ. ഏതായാലും ഈ പ്രസ്താവനകൾക്ക് ശേഷം ആശൻ താഴെ ഇറങ്ങിയിട്ടില്ല, ഫുൾ ടൈം എയറിലാണ്. പ്രതിപക്ഷം മാത്രമല്ല സ്ത്രീ സംഘടനകൾ ഒന്നടങ്കം അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തി. സ്ത്രീകൾ മാത്രമല്ല ജനന നിരക്ക് കുറയാൻ കാരണം, സ്ത്രീകൾ വിചാരിച്ചാൽ മാത്രം കുട്ടികൾ ഉണ്ടാകില്ല, അങ്ങനെ പോകുന്നു വിമർശനങ്ങൾ. ജോലിയും വരുമാനവും സ്ഥിരമല്ലാത്ത സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനും വളർത്താനുമുള്ള ആത്മവിശ്വാസം സ്ത്രീകൾക്കില്ല എന്നതാണ് സത്യമെന്ന് പല പ്രമുഖരും ഇതിനോട് പ്രതികരിച്ചു. ജപ്പാനിലെ തീവ്ര വലതുപക്ഷ നേതാക്കളിൽ പ്രമുഖനാണ് നവോക്കി. രാഷ്ട്രീയമായും ഈ വിഷയം പലരും ഉപയോഗപ്പെടുത്തിയപ്പോൾ നവോക്കി പെട്ടു. പിന്നാലെ അദ്ദേഹം ക്ഷമ ചോദിച്ച് രംഗത്തെത്തി. നവോക്കിയുടെ ആശയം സ്ത്രീവിരുദ്ധം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാപ്പ് പറയാതെ രക്ഷയില്ല. കൺസർവേറ്റീവ് പാർട്ടി ജോയിന്റ് അധ്യക്ഷൻ നവോക്കിയുടെ പ്രസ്താവനയെ അപലപിച്ച് രംഗത്തെത്തി. കൺസർവേറ്റീവ് പാർട്ടിക്ക് വേണ്ടി മാപ്പ് പറയുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. നവോക്കിയുടെ പ്രസ്താവന പാർട്ടി തത്വങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് പാർട്ടി ജോയിന്റ് അധ്യക്ഷൻ വ്യക്തമാക്കി. ഇതിനു മുമ്പും ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം രാജ്യത്ത് ഉയർന്നിരുന്നു. 1937 ചൈനയിൽ ജാപ്പനീസ് സൈന്യം നടത്തിയ നാൻജിങ് കൂട്ടക്കൊലയെ അദ്ദേഹം നിഷേധിക്കുകയും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനിൽ US നടത്തിയ വ്യോമാക്രമണങ്ങളെ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് മുമ്പും വലിയ വിവാദമായിരുന്നു. ജപ്പാനിലെ മുൻ നോവലിസ്റ്റും ടെലിവിഷൻ നിർമ്മാതാവും രാഷ്ട്രീയക്കാരനും കൺസർവേറ്റീവ് പാർട്ടി ഓഫ് ജപ്പാന്റെ സഹസ്ഥാപകനും നേതാവുമാണ് നവോക്കി ഹയാകുത. 2006 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ദി എറ്റേണൽ സീറോ എന്ന നോവൽ 2013 സിനിമയായിട്ടുണ്ട്. 4 ദശലക്ഷം കോപ്പികൾ വിറ്റഴിച്ച നോവലാണ് ദി എറ്റേണൽ സീറോ. ഈ നോവലിനെ യുദ്ധത്തെക്കുറിച്ചുള്ള നുണകളുടെ ഒരു കൂട്ടമെന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.